അടുത്തത് സ്വപ്ന സുരേഷിന്റെ ഊഴമാണ്. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ അടുത്തതായി വീഴാൻ പോകുന്നു. യൂണിടാക് എം പി സന്തോഷ് ഈപ്പനെ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി സ്വപ്നയെയും സ്വപ്നയുടെ കൂട്ടാളികളെയുമാണ് അടുത്തതായി ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ആ നടപടിയിൽ നിന്ന് ഇ ഡിക്ക് ഏതു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിലും മാറി നിൽക്കാനാകില്ല. കാരണം സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി സ്വപ്നയെയും അറസ്റ്റ് ചെയ്തേ മതിയാകും. അപ്പോൾ സ്വപ്നയ്ക്ക് വീണ്ടും ജയിലിൽ കിടക്കുന്നതിനുള്ള ഒരു സുവർണാവസരം ഇ ഡിയായി തന്നെ ഒരുക്കി കൊടുക്കാൻ പോവുകയാണ്. ഈ കോഴ ഇടപാടിൽ, അതായത് ഇവർ മൂന്നാല് വ്യക്തികൾ ചേർന്ന് നടത്തിയ ഇടപാടിൽ, കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ സ്വപ്ന സുരേഷ്, ശിവശങ്കർ, ഈ പറയുന്ന സന്തോഷ് ഈപ്പൻ, ഇവർ ചേർന്ന് നടത്തിയ ഇടപാടിനാണ് അത് മുഖ്യമന്ത്രി നേരിട്ട് പണം കൈപ്പറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ കോഴ ഇടപാടുകൾ നടന്നിരിക്കുന്നത്, അതിൽ വൻ പ്രശ്നം നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചത്. സന്തോഷ് ഈപ്പൻ അയാൾക്ക് ഈ കോൺട്രാക്ട് കിട്ടിയത് ഒരു സന്തോഷമായി കണ്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഇത്ര ശതമാനം കമ്മീഷൻ തരണം എന്നുള്ളൊരു വാദമാണ് ഈ പറയുന്ന കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ സ്വപ്നയെ ഇടനിലക്കാരാക്കി അയാൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അയാൾക്ക് ഗത്യന്തരമില്ലാതെ അയാൾ കോഴ കൊടുക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഈ കാരണം ഈ കരാർ കിട്ടണമെങ്കിൽ അത് വേണം എന്നുള്ളത്. ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഈ റെഡ് ക്രസൻറ്റിന് ഈ അവർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞതോടുകൂടി അവരോട് ഓക്കെ പറഞ്ഞു, നിങ്ങൾ നിർമ്മിച്ച് നൽകൂ. അപ്പോൾ അതിന് അവർ വേറെ നിർവഹണ ഏജൻസികളെ ഏർപ്പാടാക്കി. ആ നിർവഹണ ഏജൻസി ഇതിനകത്ത് ഓരോ ആളുകൾക്ക് കൈക്കൂലി കൊടുത്തു. അത് സർക്കാർ വൃത്തങ്ങൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടുന്ന കാര്യം എന്താണുള്ളത്? കാരണം റെഡ് ക്രസൻറ്റിനെ സർക്കാർ അത് ഏൽപ്പിച്ചു കഴിഞ്ഞു, അവരത് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നു അവരുടെ സംഭാവനയായി. അതിൽ സർക്കാരിന് വേറെന്താണ് റോൾ? സർക്കാരിൻ്റെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ, ആ പദ്ധതിയുടെ രൂപരേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് അതിനകത്ത് ഒരു റോളുമില്ല. അത് മനസ്സിലാക്കാതെയാണല്ലോ ഇവിടെ കിടന്ന് ഈ ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശിവശങ്കർ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഇനി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നയുടെ സ്വന്തം ആളെന്നുള്ള നിലയിലാണ് അങ്ങേര് ഈ ഏർപ്പാടുകളിലെല്ലാം ചെന്നുപെട്ടത്. അപ്പോൾ അങ്ങേര് പെട്ടു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാളിനെ ഒരു സ്ത്രീ വലവീശി പിടിച്ച് അവർ തമ്മിൽ അടുത്ത ബന്ധത്തിൽ ഇരിക്കുമ്പോൾ അവർ ചേർന്ന് നടത്തുന്ന പരിപാടികളെല്ലാം എങ്ങനെ മുഖ്യമന്ത്രിയുടെ കുറ്റമായി മാറും? അങ്ങനെ ആക്കി തീർക്കാനുള്ള ശ്രമത്തെയാണ് ഇത്രയും നാളായി നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം പൊളിഞ്ഞടങ്ങുന്നു. ഒടുവിലിതാ സ്വപ്ന വീണ്ടും അകത്ത് പോകാൻ പോകുന്നു. ഇനി അകത്ത് കിടന്ന് കഥാപ്രസംഗങ്ങൾ നടത്താം. അല്ലാതെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരെ കൊടുക്കാനിറങ്ങി സ്വയം കുടുങ്ങി വീണ്ടും അകത്തായി ഒരിക്കൽ കൂടി ജയിലിലെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇ ഡി സംജാതമാക്കുകയാണ്.